ഹലോ, ഇന്ന് നമ്മൾ സിങ്കോണിയം പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് സിങ്കോണിയം വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരിക്കും. നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ്. നമ്മളധികം കെയർ ചെയ്തില്ലെങ്കിലും നമുക്ക് നന്നായിട്ട് ഗ്രോത്ത് തരുന്നൊരു പ്ലാന്റാണ് സിങ്കോണിയം. സിങ്കോണിയം നമുക്ക് ഇൻഡോറായിട്ട് മാത്രമല്ല, നമുക്ക് ഔട്ട്ഡോറായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഔട്ട്ഡോറിൽ വെക്കാമെന്നുണ്ടെങ്കിൽ ഷെയ്ഡായിട്ടുള്ള ഏരിയയിൽ വെക്കുക. ഇപ്പോൾ ഇൻഡോറിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൺലൈറ്റ്, അതായത് ഡയറക്റ്റ് സൺലൈറ്റ് വരാത്ത ഒരു ഏരിയയിൽ വേണം നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്. ഡയറക്റ്റ് സൺലൈറ്റിൽ നമ്മൾ വെക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇപ്പോൾ സാധാ സിങ്കോണി ആണെന്നുണ്ടെങ്കിൽ അവിടെ ലീഫൊക്കെ യെല്ലോ കളറായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഇപ്പോൾ കളേർഡായിട്ടുള്ള സിങ്കോണി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോൾ അവരുടെ കളർ ഫെയ്ഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെയാണ് പ്ലാന്റ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് വീഴാത്ത ഒരു ഏരിയ നോക്കിയിട്ട് വേണം നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്. ഇൻഡോറിലാണ് നമ്മൾ പ്ലാന്റ് പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ദിവസം 5 ദിവസമൊക്കെ കൂടുമ്പോൾ നമുക്ക് നനച്ച് കൊടുത്താൽ മതിയാവും. അതിപ്പോൾ നമ്മളിപ്പോൾ വെയിൽ കൂടുതലുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോയിൽ ഡ്രൈ ആവുന്നതിനനുസരിച്ച് നമ്മൾ നനച്ച് കൊടുക്കുക. അവരുടെ ഇപ്പോൾ നോർമലി നമ്മൾ പറയുമ്പോൾ ഒരു 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ പ്ലാന്റ് നനച്ച് കൊടുത്താൽ മതിയാവും. ഔട്ട്ഡോറിലാണ് നമ്മൾ പ്ലാന്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസം ഇടവിട്ട് നമ്മൾ നനച്ച് കൊടുക്കാം. ഫെർട്ടിലൈസ് ചെയ്യണ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മന്ത്ലി ഫെർട്ടിലൈസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നന്നായിട്ട് ഗ്രോത്ത് കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ മന്ത്ലി ഫെർട്ടിലൈസ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. നമ്മളൊരു 2 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സ് കൂടുമ്പോഴും ഫെർട്ടിലൈസ് ചെയ്ത് കൊടുത്താൽ മതി. പ്ലാന്റ് നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. കുറേ നാൾ കൂടുമ്പോൾ നമ്മൾ പ്ലാന്റിനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അത് ഡെഡായിട്ട് കിടക്കുന്ന ലീവ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. സിങ്കോണിയം മണ്ണിൽ മാത്രമല്ല വെള്ളത്തിലും നമുക്ക് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ്. വെള്ളത്തിലും നമുക്ക് നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ട് നമുക്ക് പ്ലാന്റിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. വെള്ളത്തിൽ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ വെള്ളം മാറ്റി കൊടുക്കണം. നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൊപ്പോഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റും കൂടിയാണ് സിങ്കോണിയം. ഒരു പ്ലാന്റിൽ തന്നെ നമുക്ക് ഒരുപാട് സിങ്കോണിയം പ്ലാന്റ്സ് നമുക്ക് പ്രൊപ്പോഗേറ്റ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ ഒരു പ്ലാന്റിൽ നോക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റും, ഇതിൽ നിന്ന് ഒരുപാടെണ്ണം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ പ്രൊപ്പോഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരു പ്ലാന്റിൽ തന്നെ വേറെ ഇങ്ങനെ ഉണ്ടായി വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വേര് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. അധികം വേരില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് ഇത് പിടിച്ചു കിട്ടും. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിതുപോലെ ഒരു പോട്ടിലോട്ട് നട്ടു കൊടുക്കാം. പ്രൊപ്പോഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫെർട്ടിലൈസർ ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഫെർട്ടിലൈസർ ആഡ് ചെയ്യേണ്ടത്. റീപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഫെർട്ടിലൈസർ ആഡ് ചെയ്തതിനും കുഴപ്പമില്ല. എന്നാൽ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വേരൊക്കെ ഒന്ന് സോയിലിൽ സെറ്റായിട്ട് നമ്മൾ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുത്താലും പ്ലാന്റിന് നന്നായിട്ട് ഗ്രോത്ത് കിട്ടുന്നതും അതുപോലെ തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ സിങ്കോണിയത്തിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണത്. സിങ്കോണിയം നമുക്ക് പടർത്തിയിട്ട് മണി പ്ലാന്റൊക്കെ നമ്മളിങ്ങനെ വൈനിൽ പടർത്തുമല്ലോ, അതുപോലെ നമുക്ക് പടർത്തിയിട്ട് വളർത്താനായിട്ട് പറ്റും. ഇതാ ഇതിന് ഇതുപോലെ ഒരുപാട് ഇങ്ങനെ വൈൻസ് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ വെറൈറ്റി മാത്രമല്ല, ഇപ്പോൾ പിങ്ക് സിങ്കോണി ആണെങ്കിലും നമ്മുടെ നോർമൽ വെറൈറ്റി ആണെങ്കിലും നമുക്കിതുപോലെ പടർത്തി വളർത്താനായിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ നമുക്ക് മിനിയേച്ചറായിട്ടുള്ള സിങ്കോണിയൊക്കെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. മിനിയേച്ചർ ടൈപ്പ് സിങ്കോണിയം നമ്മൾ ഇങ്ങനെ ബുഷിയായിട്ട് വളർത്താനായിട്ടാണ് കൂടുതലും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബുഷിയായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു തോന്നുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.